ആ സിനിമയിൽ പകലുകൾ രാത്രികൾ എന്നുള്ള അയ്യപ്പ പണിക്കരുടെ കവിത ഉൾപ്പെടുത്താനുള്ള പ്രചോദനം എന്താണ് അന്ന് നമ്മൾ ക്യാമ്പസിലും ഒക്കെ ആയിട്ട് ഈ കവിതകൾ വല്ലാതെ നെഞ്ചിലേറ്റി അതിങ്ങനെ ഉറക്കെ ഉറക്കെ ചൊല്ലി നടക്കുന്നൊരു കാലമുണ്ട് അപ്പോൾ അതിൽ നെടുപടി വേണുവിനെ കൊണ്ട് ചൊല്ലിച്ചതും അതെ അതെ അങ്ങനെയാണ് അപ്പോൾ അതിൽ ഈ പലർക്കും കടമൻ്റെ പിന്നെ കവിതകളോടായിരുന്നു വന്ന് താല്പര്യമുണ്ട് എനിക്ക് കടമൻ്റെ കവിതകളോടൊപ്പം തന്നെ അതിന് ഇഷ്ടമുള്ളതുപോലെ തന്നെ അയ്യപ്പണിക്കർ സാറിൻ്റെ കവിതകളെയും എനിക്കിഷ്ടമായിരുന്നു അങ്ങനെയാണ് അതിനകത്ത് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് ട്യൂൺ ചെയ്യരുത് അല്ലെങ്കിൽ പശ്ചാത്തല പശ്ചാത്തല ഉപകരണങ്ങൾ അതിൽ അതിൻ്റെ ഇടയിൽ കയറി അല്ലോ സർ സൃഷ്ടിക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ അന്ന് വേണു സമ്മാനം തെറ്റില്ലാത്ത വിധം ചൊല്ലുന്ന ആളുമാണ് ചൊൽക്കാഴ്ച വേണു അന്ന് ആടാറുണ്ട് അങ്ങനെ വേണുവിനെ കൊണ്ടത് നിർമ്മാതാക്കൾക്ക് യേശുദാസിനെ കൊണ്ട് പാടിക്കണമെന്നുണ്ടായിരുന്നു ആ അവർ അത് ഇതിങ്ങനെ ആ സിനിമയുടെ റഷസ് എല്ലാം കണ്ടുകഴിഞ്ഞ് നമ്മളൊന്ന് റഫ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു ആ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഹരമായൊരു കവിതയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് കവിതയല്ലല്ലോ പാട്ട് വേണമെന്നുള്ളത് അപ്പോൾ അത് ഈ കവിത യേശുദാസിൻ്റെ ശബ്ദത്തിലായാൽ എന്ത് മനോഹരം എന്നുള്ളതാണ് അവർ ജന്മത്തിൽ എന്ത് പണിയെടുത്താലും അത് തിരിച്ച് ചെയ്യാൻ പറ്റില്ല റീഷൂട്ട് ചെയ്യലല്ലാതെ ചെയ്തു വെച്ചതിൻ്റെ പുറത്ത് മറ്റൊരാൾക്കും കയറി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് നല്ലതിട്ടവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ അവസാനം ഈ ചിത്രങ്ങൾ കണ്ട വിതരണക്കാര് എട്ട് പേരോളം ആ പടത്ത് കണ്ടിട്ടുണ്ട് അതിൽ എട്ട് പേരും പറഞ്ഞത് ഇത് ദാസേട്ടനെ കൊണ്ട് പാടിപ്പിക്കും എന്താ ഞാൻ ശരി ആയിക്കോട്ടെ അദ്ദേഹം അങ്ങനെ ചെന്നൈയിലെ ഒരു സ്റ്റുഡിയോയിൽ ഇത് പ്രൊജക്റ്റ് ചെയ്തു അദ്ദേഹം ഒന്ന് കണ്ടു ദാസേട്ടൻ കണ്ടു ആ കണ്ടു കണ്ടിട്ട് പറഞ്ഞു ഇത് ഒരു കാര്യമില്ല ഇത് ഞാൻ പാടിയാൽ ഇത്ര നന്നാവാൻ പോകണമില്ല ആ സിനിമയുടെ വലിയ സവിശേഷത വേണു പാടി ചൊല്ലി എന്നുള്ള ചൊല്ലി എന്നുള്ളതാണ് കാരണം അത് ലിപ്പ് പിടിച്ച് പാടുക എന്നുള്ള അന്ന് യേശുദാസിൻ്റെ ഒരു തിരക്കിനിടയിൽ നടക്കുന്ന കാര്യവും രണ്ടാമത്തെ ചിത്രമായ ചില്ലിലും ഒ എൻ വിയുടെ കവിതകളാണ് കൂടുതലും പ്രത്യേകിച്ച് ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്നതുൾപ്പെടെ അതിൽ ഈ ആ ഒരു ആരാധനയാണോ അത് ആ എനിക്ക് കവിത അന്നും ഇന്നും ഇഷ്ടമാണ് മിക്കവാറും എൻ്റെ എല്ലാ സിനിമകളിലും കവിത ഇങ്ങനെ കടന്നുവരാണ് എം ബി ശ്രീനിവാസിനോടൊപ്പമുള്ള പ്രവർത്തനം എൻ ബി എസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ സിനിമാ ജീവിതത്തിൽ ഞാൻ ഇത്രയേറെ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന മറ്റൊരാളില്ല എന്നുള്ള അത്ര വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അത്ര അറിവാണ് സംഗീതം മാത്രമല്ല നമ്മുടെ സാഹിത്യത്തിലെ എല്ലാ ആധുനിക പ്രവണതകളെയും എഴുത്തുകാർ അവരുടെ ശക്തി ഇതൊക്കെ എൻ ബി എസ് ആണ് അത് എം ടി പോലും എഴുതിയിട്ടുണ്ട് എൻ ബി എം ടിക്ക് പോലും പല പുസ്തകങ്ങളും കൊണ്ട് കൊടുക്കുന്നത് എം ബി എസ് എം ബി എസ് ആയിരുന്നു എൻ ബി എസ് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ പുസ്തകം വാങ്ങിയിട്ടുണ്ട് എം ടിക്ക് കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കിളിവാതിലൂടെ അന്ന് അന്ന് പല നടന്മാരും രംഗത്തുണ്ടെങ്കിലും വളരെ അപരിചിതനായ റോണി വിൻസെൻറ്റിനെയാണ് അതിന് നായകനാക്കിയത് അതിൻ്റെ കാരണം എന്താണ് അതൊരു പുതിയ ആൾ തന്നെ ചെയ്യണം എന്നെനിക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ റോണിയെ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വിൻസെൻ്റ് മാഷിൻ്റെ പിന്നെ അനിയനാണ് റോണി അപ്പോൾ ഇങ്ങനെ ആരോ പറഞ്ഞു മാഷ് തന്നെ ഒരുക്ക എന്നോട് പറഞ്ഞു എൻ്റെ ഒരു അനിയനുണ്ട് അവനൊന്ന് കണ്ടുപോക്കുമെന്ന് പറഞ്ഞു മമ്മൂട്ടിക്ക് നോട്ടം ഉണ്ടായിരുന്ന വേഷമായിരുന്നു അത് ആ അതായത് ചെന്നൈയിലൊരു ഹോട്ടലിൽ അന്ന് മമ്മൂട്ടി ഞങ്ങളൊക്കെ വളരെ അടുത്ത സൗഹൃദം പങ്കിടുന്ന സമയമാണ് സമയം അപ്പം അങ്ങോട്ടിങ്ങനെ കട്ടലിൽ കിടക്കുന്നുണ്ട് ഞാനവിടെ ഇരിക്കുന്നു അപ്പോഴാണ് റോണി എന്നെ കാണാൻ വരുന്നത് അപ്പോൾ ഞാൻ അയാളെ കണ്ടു കഥയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് ഡേറ്റ് പറയുന്നു നമുക്കങ്ങനെ കാണാം എന്നെല്ലാം പറഞ്ഞ് അയാളെ ഫിക്സ് ചെയ്തിട്ട് തിരിച്ചയക്കുന്നു അന്ന് അവിടെ കട്ടിൽ കിടക്കുന്ന മമ്മൂട്ടി ചോദിച്ചു അതിൻ്റെ ഞാൻ ഇളക്കൾ മൂശിച്ചു അതുകൊണ്ട് സൗഹൃദത്തിൽ എന്നുള്ള രീതിയിൽ ചോദിച്ചു എടുത്ത പതിനഞ്ച് ചിത്രങ്ങളിൽ ഒന്നിൽ പോലും മമ്മൂട്ടിയോ മോഹൻലാലോ ഉണ്ടായിരുന്നില്ല എന്താണ് അതിൻ്റെ കഥ അവരുടെ തിരക്കാണ് പ്രശ്നം അല്ലാതെ അല്ലാതെ അവർക്ക് പറ്റിയ കഥാപാത്രങ്ങളില്ല അല്ല അന്നുമല്ല ഒന്നുമല്ല അവർക്ക് ഭയങ്കര തിരക്കാണ് എനിക്കാണെങ്കിലും ഒരു തിരക്കും ഇല്ലാത്ത മനുഷ്യരാണ് അത് ശരി അല്ലാതെ അവരെ സമീപിച്ചിട്ടില്ലേ ചിലപ്പോൾ ഇങ്ങനെ ഞങ്ങൾ യാത്രക്കിടയിൽ കാണുമ്പോഴൊക്കെ സംസാരിക്കും അവർ ചെയ്യാമെന്ന് പറയും പക്ഷെ അവർ രണ്ട് വർഷം കഴിഞ്ഞൊക്കെ ആയിരിക്കും ഡേറ്റ് പറയുക അപ്പോൾ അതെനിക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ കഴിയില്ല രണ്ട് വർഷത്തിന് ശേഷം നടക്കുന്നൊരു കാര്യം ഞാൻ ഇന്നേ മനസ്സില് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജന്മം പാഴാവും പ്രേനസീർ വളരെ തിരക്കുള്ള നടനായിട്ടിരിക്കുമ്പോൾ അതായത് സൂപ്പർ സ്റ്റാറായിട്ട് ഇരിക്കുന്ന വേളയിൽ തന്നെയാണ് പ്രേംനസീറിനെ കാണുവാനില്ല എന്നുള്ള സിനിമ എടുത്തത് അതിൻ്റെ അനുഭവം എങ്ങനെയായിരുന്നു അതൊരു ഒരു ഒരു സംഭവത്തിൽ നിന്നാണ് ആ കഥ രൂപപ്പെടുന്നത് ജയൻ്റെ മരണം ഞാൻ ചെന്നൈയിൽ ഉള്ള ദിവസമാണ് ജയൻ ആക്സിഡൻറ്റിൽ പെട്ട് മരിക്കുന്നത് ഒരു ആദ്യം ആദ്യം മോർച്ചറിയിലെത്തിയ ഒരു അഞ്ചോ ആറോ പേരിലൊരാൾ ഞാനായിരുന്നു ഞാൻ കെ ജി ജോർജും ഞങ്ങൾ രണ്ട് ജോർജും ആണ് എന്നെ വന്ന് വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് ജനറൽ ഹോസ്പിറ്റൽ ചെന്നൈയിൽ അപ്പോൾ ഷൂട്ടിംഗ് അന്ന് ജയൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അതിൽ കൂടെ അഭിനയിക്കുന്ന സുകുമാരനാണ് സുകുമാരൻ വൈകുന്നേരത്ത് ഞങ്ങൾക്ക് ഡബ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ ദിവസം നടന്നില്ല അടുത്ത ദിവസം പിന്നെ സുകുമാരൻ ഈ ഡെഡ് ബോഡിയോടൊപ്പം കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നു അപ്പോൾ എന്ന് തിരിച്ചു വരും എന്നാണിത് ഡബ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിക്കാനായിട്ട് ഞാനും എയർപോർട്ടിൽ ചെന്നു എനിക്കതേ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ വരുന്നു കരയിരുന്നു മൊത്തം ബഹളം വയ്ക്കുന്നു ഫ്ലൈറ്റിലേക്ക് എല്ലാവരും ഓടി പലരും നാട് കാണാൻ നാട്ടിലേക്ക് വരാൻ ഫ്ലൈറ്റ് ഫ്രീ ആയി കിട്ടിയെന്നിട്ടുള്ളൊരു ഒരു ആ തരത്തിൽ കൂടിയിട്ടുള്ളവരും ഒക്കെ ഉണ്ട് തുടർന്ന് ഈ ജയൻ്റെ ആ ആഴ്ചയിൽ ആഴ്ചയിലിറങ്ങിയ സിനിമയിൽ ഞാൻ സിനിമയുടെ പേരൊന്നും പറയില്ല ആ സിനിമ തിയേറ്ററിൽ അമ്പേ പൊളിഞ്ഞു പോയൊരു സിനിമയാണ് പക്ഷെ അവർ ഈ ജയൻ്റെ ഡെഡ് ബോഡി തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്നത് ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു റീല് ആഡ് ചെയ്തു ആഡ് ചെയ്തു എന്നിട്ടത് പരസ്യം ചെയ്തു അടുത്ത ആഴ്ച മുതൽ ആ സിനിമയായിരുന്നു ഏറ്റവും പിന്നെ ജയൻ്റെ പഴയ സിനിമകളൊക്കെ കൂ കൂട്ടത്തോടുകൂടി വരവായി ആളുകൾ അതിൻ്റെ പുറത്തും ഈ പരാക്രമം നടത്തി കാണാനായിട്ടുള്ള അപ്പോൾ ഇത് ഒരാൾ ഈ ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ കുറച്ചു കാലം മാറി നിന്നാലും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ സംഭവിക്കുക അങ്ങനെയാണ് അപ്പോൾ മാറി നിൽ പ്രേംനസീർ എന്ന് പറയുന്ന അന്നത്തെ സൂപ്പർ സ്റ്റാർ കുറച്ചു കാലം മാറിയാൽ സിനിമയിൽ നിന്നും ഒരു ഒരു ദിവസം അപ്രത്യക്ഷനായാൽ ഈ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക എന്നുള്ളത് ഒരു ഒരു ഞാനിങ്ങനെ ഇതിനെ വെച്ചിട്ടൊരു കഥ ഉണ്ടായിരുന്നു അനുഭവം അതൊരിക്കലും നമുക്ക് മറക്കാൻ അങ്ങനെ ആവുന്നതല്ല അത് ഒരു ആ സിനിമ പലരും ധരിച്ചത് പ്രേംനസീറിൻ്റെ അവതാനങ്ങൾ വാഴ്ത്തപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത സിനിമയാണെന്ന് അത് സിനിമ കാണാത്തവരാണ് അത് പ്രേംനസീറിനെ ഇത്രയേറെ വിമർശിക്കുന്ന ചെച്ചാൽ കളിയാക്കുന്ന ഒരു സിനിമ വേറെ ഉണ്ടായിട്ടില്ല ഒരാളെ കുറിച്ച് അങ്ങനെ ചെയ്തും കൂടെ പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അപ്പോൾ സ്ക്രിപ്റ്റിൽ അന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ പിന്നെ അതിൽ കളിയാക്കപ്പെടുന്ന ആവശ്യങ്ങൾ പ്രേമനസിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടാണ് ഷൂട്ട് ചെയ്തത് ഷോട്ടുകളുടെ ഡിവി ഈ മാറ്റിമറിക്കലിൻ്റെ ഇടയിൽ അദ്ദേഹം അത് അറിഞ്ഞിട്ടേ ഇല്ല ഞങ്ങളോട് വളരെ സൗഹൃദത്തിലാണ് ഷൂട്ട് ചെയ്തത് അത് കഴിഞ്ഞ് ഡബ് ചെയ്യുക എന്ന് പറഞ്ഞത് ഇക്കാലത്തെ മാതിരിയല്ല അന്ന് ഫുൾ പിക്ചറിങ്ങനെ ഇട്ട് ലൂപ്പായിട്ട് ഓടിക്കൊണ്ടിരിക്കും ലൂപ്പിലാണ് ഇത് കാണുക അപ്പോൾ നമ്മൾ എന്തൊക്കെ മറച്ചു വെച്ചോ അതെല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാണും അവിടെയാണ് ഞാൻ ശരിക്കും ഭയന്ന് പോയത് ഇവിടെ വന്നത് കണ്ടിട്ട് ആഹാ നീ എനിക്കിട്ട് പണി തരാനാണ് ഈ സിനിമ എടുത്തത് ഞാൻ ഡബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആ എൻ്റെ പ്രോജക്റ്റ് വെള്ളത്തിലാവും അപ്പോൾ ഞാനാ വല്ലാത്തതരം ആശങ്ക ഒരു കൂടിയിരുന്നു അദ്ദേഹം വന്നു കണ്ട് ചിരിച്ചു ഓ ഇതൊക്കെയാണല്ലേ ഇത് തന്നെയാണ് പൂർണ്ണമായിട്ടൊരാസ്റ്റ് ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ ഈ കഥ പറയുമ്പോൾ പോലും അദ്ദേഹത്തെക്കുറിച്ചൊരു സിനിമ ചെയ്യുകയാണ് ഞാനിത് അദ്ദേഹം ഒരിക്കലും ഇത് സ്വീകരിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് കഥ പറയാൻ ചെല്ലുന്നത് കാരണം അന്നത്തെ ഇവിടുത്തെ വല്ല പുതിയ പ്രൊഡ്യൂസറായിട്ടുള്ള അപ്സര ഫിലിംസിലെ ഹെൻറി ഫെർണാൻഡസ് പിന്നെ അദ്ദേഹം പ്രൊഡ്യൂസർ അതിൻ്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് പി എ ലത്തീഫ് അപ്പം ലത്തീഫാണ് നസീർ സാറിൻ്റെ ഒരു ഡേറ്റ് ഉണ്ട് ലെന്നൊരു സിനിമ ചെയ്യാവോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ ഒരു കഥ ഞാൻ പറഞ്ഞു കാരണം എനിക്കന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് ഈ കഥ അദ്ദേഹം സ്വീകരിക്കില്ല ഞാൻ അദ്ദേഹത്തിനോട് കഥ പറയുമ്പോൾ അദ്ദേഹം കഥ പറഞ്ഞ് പൂർത്തിയായിട്ടില്ല അദ്ദേഹം പറഞ്ഞു നമുക്കത് ഒരു ജൂലൈ ഒമ്പതിന് നമുക്ക് ഷൂട്ടിങ് തുടങ്ങിയാലോ കാരണം അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടുമ്പോൾ ഇവിടെ ചെറിയ കീഴ് സിനിമയുടെ മൊത്തം ആളുകളും പങ്കെടുത്തുകൊണ്ടുള്ളൊരു സ്വീകരണം നടക്കുന്നുണ്ട് അവിടെ ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്താൽ ഇതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടും എന്നത് ഇങ്ങോട്ട് പറയും അപ്പോൾ ഇങ്ങനെ സ്വന്തം പേരിലുള്ള സിനിമ അത് പിന്നെ അതെന്താണെന്നൊന്നു കൃത്യമായി അന്വേഷിക്കാതെ അത് അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന ഒരു നടനും അങ്ങനെ ഒരു 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 മനോഭാവം കാരണം നിങ്ങൾ നിങ്ങളുടെ സിനിമയായിരുന്നു അത് തോറ്റ് വിജയിച്ചാൽ എന്ത് അത് എല്ലാം തനിക്ക് തന്നെയാണ് എൻ്റെ ക്രെഡിറ്റ് മീനമാസത്തിലെ സൂര്യൻ എന്നുള്ള സിനിമയിലാണ് താങ്കളുടെ രാഷ്ട്രീയക്കാരൻ ശരിക്കും പുറത്തു വരുന്നത് ആ പറയാം കാരണം അതിനു മുമ്പ് ചെയ്ത രണ്ട് സിനിമയും ഈ പ്രണയത്തിൻ്റെ അതിൻ്റെ ഓരോ ചേർന്നു പോകുന്ന അതിൻ്റെ അതിനെ മനഃശാസ്ത്രപരമായി സമീപിച്ചിട്ടുള്ള സിനിമകളാണ് വെറും പ്രണയത്തിൻ്റെ വളരെ ലോലമായൊരു വശമായിരുന്നില്ല ആ സിനിമകളിൽ ചെയ്തത് ചില്ലിലും വേനലിലാണെങ്കിലും അതിൽ നിന്നൊക്കെ മാറിയിട്ടാണ് ഞാൻ പ്രേമസിനെ കണ്ണില നാലാമത്തെ സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ അപ്പോൾ ഞാൻ പിന്നെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് മുതൽ എന്നെ എന്നൊരു രാഷ്ട്രീയ ബോധം ഉണ്ട് അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വികാരപരമായി വായിക്കുന്ന കാര്യങ്ങൾ പുന്നപ്പുറയിലും വയലാറിലും കയ്യൂരിലുമൊക്കെ ഉള്ള അവിടെ ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ കഥകളെക്കുറിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് ഒരു ഗോഡ് അപ്പോൾ ഈ വി കുഞ്ഞമ്പു എഴുതിയിട്ടുള്ള കയ്യൂർ സമരചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമുണ്ടായിരുന്നു അത് വായിക്കുമ്പോഴാണ് അല്ലാതെ നിരഞ്ജനയുടെ ഈ തേജസ്വിനി എന്നുള്ള ആ വായി വായിച്ചിട്ടല്ലായിരുന്നു ആദ്യം വായിക്കുന്നത് കൈഞ്ഞമ്പുൻ്റെ കയ്യൂർ സമരചരിത്രമാണ് അപ്പോൾ അങ്ങനെയാണ് ആ സിനിമ മനസ്സിലേക്ക് കടന്നു വരുന്നത് പിന്നെ നിരഞ്ജനയുടെ ആ നോവലിലൂടെ വായിക്കുമ്പോൾ കുറെ കൂടുതൽ നമുക്ക് ചെയ്യാനുള്ളൊരു നാളിലേക്ക് വരാൻ കാര്യം എന്താണ് അതും ഇതേപോലെ കരുതിക്കൂട്ടിയൊന്നുമല്ല അന്ന് ശങ്കരാഭരണം തകക്കറത്തോട് കണ്ടു വിടുന്ന സമയം അപ്പോൾ സെവൻ ആർട്സ് വിജയകുമാർ എന്നോട് ചോദിച്ചു ഈ ആ ലൈനിൽ പിടി നിൽക്കുന്ന ഒരു സിനിമ ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ആലോചിച്ചപ്പോൾ ശങ്കരാഭരണത്തിന് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടൊരു സിനിമയൊന്നും ആയിരുന്നില്ല നാട്ടുകാർ ഒരുപാട് കണ്ടു കണ്ണീർ വാർത്ത എന്നൊക്കെയുള്ള നേരാണ് അപ്പോൾ ഈ കുറച്ച് അറിവുകളൊക്കെ ഉള്ളു ഒരു സിനിമ എന്താണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതചർത്തനം ബാലശ്രേർ സാർ എഴുതിയ സ്വാധീനാൾ എന്ന് പറഞ്ഞിട്ടുള്ള ചെറു എടുത്ത് വായിച്ചു അതും കുറേ ഐതിഹ്യങ്ങളൊക്കെ കുറേ പിന്നെ ദൈവിക പരിവേഷക്കെ ഒരു ഒരു ചരിത്രം നമ്മളെപ്പോഴും പിന്നെ അങ്ങനെയുള്ള ചില ഈ കെട്ടുകഥകളിൽ കൂടെയാണ് നമ്മൾ ചരിത്രം എഴുതുക അപ്പോൾ വരപ്പന്നേര് സാർ അന്ന് യൂണിവേഴ്സി യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ കേരള സ്റ്റഡീസിലെ അദ്ദേഹമാണ് എൻ്റെ ചുമതല ഞാൻ സാ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു സാർ എനിക്ക് വായിക്കാൻ ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ കൃത്യമായി എടുത്തു തന്നു പിന്നെ അവിടെ എന്നും വരുന്നത് പി കെ ബാലകൃഷ്ണനാണ് ഓ ശരി അദ്ദേഹവും അപ്പോൾ ഞാൻ വായിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഞങ്ങളിങ്ങനെ ചായ പിടിക്കാൻ പോകുന്ന സമയത്ത് ഈ അങ്ങോട്ട് പറയും അപ്പോൾ അവർ എന്നെ എന്നെ തിരുത്തിക്കൊണ്ട് അതെടുത്തൊന്ന് വായിച്ച് നോക്കുമെന്ന് പറയും അല്ലല്ല പലരെയും ഞങ്ങൾ കണ്ടിരുന്നു നസ്രുദീൻ ഷായ കണ്ടു അതൊരു ജീവിതത്തിലെ മറ്റൊരു അനുഭവമൊക്കെയാണ് നസ്രുദിൻ ഷായ ഫിക്സ് ചെയ്തതുമാണ് പക്ഷേ തിരിച്ച് കേരളത്തിൽ വരുമ്പോൾ പലരും പറഞ്ഞു ഈ എൻ്റെ നിർമ്മാതാവിനെ ഭയപ്പെടുത്തി ഈ നസറുദ്ദീൻ ഷാ എന്ന് പറയുന്ന മുസ്ലീമിനെ വെച്ചിട്ട് നിങ്ങൾ സ്വാതിരുന്നാൾ എന്ന് പറഞ്ഞ സിനിമ ചെയ്താൽ അത് സമ്മതിച്ചു തരില്ല ആൾക്കാർ മാത്രമല്ല അമ്പലത്തിൻ്റെ ഏഴ് അയിലത്ത് നിങ്ങളൊക്കെ ഏറ്റവും അങ്ങനെ ഒരു ഇതു അങ്ങനെ വന്നു അപ്പോൾ ഒന്ന് പുറകോട്ട് വല്യ ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഒടുവിൽ അനന്ത്നാഗിലെത്തുന്നത് അനന്ത്നാഗിലെത്തുന്നത് ദൈവത്തിൻ്റെ പ്രകൃതികൾ എം മുകുന്ദൻ്റെ അതുപോലെ മാർത്താണ്ഡ കുലം നഷ്ടപ്പെട്ട നീലാംബരി മഴ അങ്ങനെ സാഹിത്യ സൃഷ്ടികൾ പലതും സിനിമയാക്കി അടുത്തത് എന്താണ് അടുത്തത് ഒരു സാഹിത്യകൃതി ഉപജീവിച്ച് തന്നെയാണ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അതെനിക്ക് കുറേ കാലം ഒരു പത്തിരുപത് വർഷത്തോളമായി എൻ്റെ മനസ്സിലുള്ളൊരു പ്രോജക്റ്റാണ് മാധവിക്കുട്ടിയുടെ അവസാനത്തെ അതിഥി അതവർ ഉള്ളപ്പോൾ ഞാൻ അവരോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതും അനുമതി വാങ്ങിച്ചിട്ടുണ്ട് ആ അവരെന്നോട് വളരെ വാത്സല്യം കാണിച്ചിട്ടുള്ളവരാണ് അപ്പോൾ അവർ അതെല്ലാരും ചെയ്യുക അവരുടെ ആ കഥയ്ക്ക് വേണ്ടിയിട്ട് പലരും സമീപിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പലപ്പോഴും അത് പല പല കാരണങ്ങളാലത് നടക്കാതെ പോയി ഇപ്പോൾ ഞാനത് ചെയ്യണം കെ എസ് എഫ് ഡി സി ചെയർമാൻ ആയതുകൊണ്ട് അത് ചെയ്യുന്നതിന് ഒരു തടസ്സം ഉണ്ടാവില്ല ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ഇടവോപാധി അങ്ങനെ സ്വീകരിക്കപ്പെട്ടു അതിനകത്ത് കണ്ട ആളുകൾ വളരെ നല്ല സിനിമയാണ് ഇത്രയേറെ ആകർഷകമായി ഒരു സിനിമ മലയാളത്തിൽ അടുത്തങ്ങും നിർമ്മിക്കപ്പെട്ടിട്ടില്ല കുറച്ച് ആഴത്തിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഘടനയെ സംബന്ധിച്ചൊക്കെ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ വരാം പക്ഷേ ആ അന്നത്തെ ഏറ്റവും ഞങ്ങളൊരു മോശ അവസ്ഥയിലാണ് ആ പടം റിലീസ് ചെയ്യേണ്ടി വന്നത് തീരെ പിന്നെ ഈ രംഗവുമായി വലിയ പിടിപാടൊന്നുമില്ലാത്തൊരു ആളുകളുടെ കയ്യിൽ ചെന്ന് പെട്ടുപോയതിൻ്റെ ദുരന്തമുണ്ടായി അത് അതുകൊണ്ട് ഈ പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ സമയമായിരുന്നു എൻ്റെ സിനിമകൾ കാണുന്ന സ്ഥിരം പ്രേക്ഷകർ പ്രത്യേകിച്ചും ഈ വിദ്യാർത്ഥികൾ അവരൊക്കെ തന്നെ ഈ വോട്ട് ചോദിച്ച് നടക്കലായിരുന്നു അങ്ങനെയൊക്കെ വന്നുകൊണ്ട് നമ്മൾ ഒരു വേണ്ടത്ര കാഴ്ചക്കാരുടെ അത് ഞാൻ 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 ആഗ്രഹിച്ചതില്ലെന്ന് അത്രത്തോളം അപ്പോൾ താങ്കളുടെ പുതിയ ചിത്രത്തിനും പുതിയ പദവിക്കും എല്ലാ ആശംസകളും